ഒരു റിക്രൂട്ടർക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ഡേറ്റ പോയിന്റ്സ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്ന രീതിയിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 30 to 3000-4000 ആളുകളെ ഹയർ ചെയ്യുന്ന ഒരു വർഷം ഹയർ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് വരെ നമ്മുടെ കസ്റ്റമർ ബേസ് ആയിട്ടുണ്ട്. ഞാൻ ദീപു സേവ്യർ, സാപ്പിഹയറിൻ്റെ ഒരു കോഫൗണ്ടറാണ്. അപ്പം 2018 ഞാനും ജ്യോതിസും ഞങ്ങൾ രണ്ടുപേരും ഇൻഫോസിസിൽ 2005 ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് 2018 സാപ്പിഹയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഈ പറഞ്ഞ പോലെ സർവീസ് കമ്പനി, സ്റ്റാർട്ടപ്പ് കമ്പനി, പ്രൊഡക്റ്റ് കമ്പനിയിൽ ഒക്കെ ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടൊരു കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ റിക്രൂട്ട്മെൻറ്റ് വരുമ്പോഴത്തേക്ക് ഓരോ കമ്പനികൾക്കും അവരവരുടേതായ രീതിയിലുള്ള റിക്രൂട്ട്മെൻറ്റ് പാറ്റേൺ ഉണ്ട്. അവരുടെ ഡിസിഷൻ മേക്കിങ് അതുപോലെയാണ്, ഹയറിംഗ് നീഡ് ഡിഫറൻറ്റാണ്. ഒരാളെ ഇപ്പം ഞാൻ ഒരാളെ നല്ലതെന്ന് പറഞ്ഞാൽ അത് ആ ആളെ തന്നെ വേറൊരു കമ്പനി എടുക്കണമെന്നില്ല, അവരുടെ പ്രോസസ്സ് ഡിഫറൻറ്റാണ്. അപ്പം നമ്മൾ മാർക്കറ്റിൽ നോക്കിയപ്പോൾ അതിന് പറ്റിയ പ്രോഡക്റ്റ് ഈ ഒരു ഇൻ്റലിജൻസും ഈ ഒരു അഡാപ്റ്റബിലിറ്റി ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉള്ള ഈ പ്രോഡക്റ്റ് ഞങ്ങൾ നോക്കിയിട്ട് അധികം കണ്ടില്ല. അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾക്ക് സാപ്പിഹയർ എന്നുള്ളൊരു ഐഡിയ തോന്നിയതും ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പം ഇത് ബേസിക്കലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അപ്പം ഒരു ജോലിക്ക് ഒരു ഉദ്യോഗാർത്ഥി അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയം തൊട്ട് അദ്ദേഹത്തിന് ഓഫർ ലെറ്റർ കിട്ടി, ക്യാൻഡിഡേറ്റ് വന്ന് ജോലിക്ക് ജോയിൻ ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിനെയും ഒരു പരിധിവരെ ഓട്ടോമേറ്റ് ചെയ്ത് എന്ന ഈ പറഞ്ഞ പോലെ റിക്രൂട്ട്മെൻറ്റാണ്. സോ റിക്രൂട്ടറുടെ ആ ഒരു ഇൻട്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി ചാറ്റ് ബോട്ടും പിന്നെ ഒരുപാട് അസസ്മെൻറ്റുകളും, സൈക്കോമെട്രിക് അസസ്മെൻറ്റ്, ടെക്നിക്കൽ അസസ്മെൻറ്റ്, ബിഹേവിയറൽ അസസ്മെൻറ്റ്, ഇങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ് സാപ്പിഹയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ടെക്നോളജി സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പിന്നെ ചാറ്റ് ബോട്ട് അധിഷ്ഠിതമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വിത്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ടും. സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഇൻ്റർവ്യൂവർ ആകാം, ഒരു അപ്രൂവർ ആകാം, അല്ലെങ്കിൽ റിക്രൂട്ടർ ആകാം, അല്ലെങ്കിൽ ഒരു ഹയറിംഗ് മാനേജർ, ഇവരെയൊക്കെ പിന്നെ ക്യാൻഡിഡേറ്റ്, ഇവരെ എല്ലാവരെയും അങ്ങോട്ടേക്കും ബന്ധിപ്പിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ചാറ്റ് ബോട്ട് വഴിയും അതുപോലെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി വഴിയാണ് ഓട്ടോമാറ്റിക്കായിട്ട്. അതുകൊണ്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് വളരെ സ്പീഡിൽ എന്ന ഏറ്റവും പ്രോപ്പർ ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനുള്ള ടെക്നോളജിയാണ് നമ്മളിതിൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്ക് 34 പേരുടെ ഒരു ടീമാണ്. അപ്പോൾ ഇനിയും ഭാവിയിൽ നമ്മൾ കുറച്ചുകൂടെ ഹയറിങ് പ്രൊഡക്റ്റ് സൈഡിലും ബിസിനസ് ഡെവലപ്മെൻറ്റിലും മാർക്കറ്റിങ്ങിലൊക്കെ ഹയറിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതുവഴി ടീം കുറച്ച് വിപുലമാക്കി ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ ഫെഡറൽ ബാങ്ക് ആയിരുന്നു, പിന്നെ ഇസാഫ് ബാങ്ക്, അങ്ങനെ കുറച്ച് ബാങ്കിങ് കസ്റ്റമേഴ്സ് ഉണ്ട്. പിന്നെ 40+ ഇന്ത്യയിലും യൂറോപ്പിലും US ഇപ്പോൾ നമ്മൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് വരെ നമുക്ക് കസ്റ്റമേഴ്സ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൈനപ്പ് ചെയ്തു. 40+ ഇന്ത്യൻ ആൻഡ് ഇൻ്റർനാഷണൽ കസ്റ്റമേഴ്സ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം 2 ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലോസ് ചെയ്തു. നമ്മുടെ 2 കേരള ഏഞ്ചൽ നെറ്റ്വർക്ക് വഴിയാണ് ഞങ്ങൾ ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ഡിസംബറിൽ. അപ്പം ഈ ഫണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ ഇനി ഭാവിയിൽ US എക്സ്പാൻഡ് ചെയ്ത് ഗ്ലോബൽ എക്സ്പാൻഷനും പിന്നെ അതുവഴി ഈ പറഞ്ഞ ടീം ബിൽഡ് ചെയ്യുക, പിന്നെ കസ്റ്റമർ ബേസ് ഗ്ലോബലി എക്സ്പാൻഡ് ചെയ്ത് അടുത്ത ഒരു ലെവലിലേക്ക് വളരുക എന്നുള്ളതാണ് നമ്മളിപ്പം നോക്കിക്കാണുന്നത്.